ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലൂമിംഗ് ബേർഡ്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ശാലോം ടി വി കൊച്ചു കൂട്ടുകാർക്ക് ഒരുക്കുന്ന ബ്ലൂമിംഗ് ബേർഡ്സിൽ നാല് സെഗ്മെന്റ്സ് ആണുള്ളത്. ആദ്യത്തേത് കുഞ്ഞു കുഞ്ഞു എക്സാമ്പിൾസിലൂടെ വലിയ വലിയ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന തേൻമൊഴികൾ. കേരളത്തിന്റെ നവോത്ഥാന നായകനായ മിസ്റ്റർ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ എഴുതിയ ചാവറോൾ എന്ന ഗ്രന്ഥത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന ചാവറോളും കുട്ടികളും. കൂട്ടുകാർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ബ്ലൂമിംഗ് ടാലന്റ്. പാടിയും ആടിയും ദൈവത്തെ മാറ്റപ്പെടുത്താൻ അടിപൊളി ആക്ഷൻ സോങ്. ജസ്റ്റിൻ ചേട്ടാ, നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോയാലോ? യെസ്, ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമ്മുടെ സുനിത സിസ്റ്റർ റെഡിയാണ്. കുഞ്ഞുമക്കളെ, നമ്മളിങ്ങനെ പതിയെ ഇങ്ങനെ നടന്നു പോകുമ്പോ അറിയാതെ ഇങ്ങനെ കാല് തെറ്റി വീഴില്ലേ, അപ്പൊ നമ്മൾ വിളിക്കും അമ്മേ. അതുപോലെ നെറ്റ് എവിടെയെങ്കിലും മുട്ടിയാ നമ്മളെ തടി കൊടുക്കുക, അയ്യോ അപ്പേ അപ്പേ ഇത് നമ്മള് കരയാറുണ്ടല്ലേ. അപ്പൊ സിസ്റ്ററിന് ഒരു ചോദ്യമുണ്ട്, എന്നെ നമ്മൾ അമ്മേന്ന് വിളിച്ച് കരയുന്നേ? പപ്പായെന്നോ അപ്പുപ്പാന്നോ കുഞ്ഞാൻ്റിന്നോ കൂട്ടുകാരുടെ പേര് സച്ചിത്തെ അരുണ് എങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കാതെ അമ്മേന്ന് എന്താ വിളിക്കുന്നേ? കാരണം അമ്മ നമ്മുടെ ഭാഗമാണ്. പറഞ്ഞും പറയാതെയും അറിഞ്ഞും അറിയാതെയൊക്കെ അമ്മയെ നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു. അമ്മയെ നമുക്ക് അത്ര സ്നേഹമാണ് അല്ലേ? ഒത്തിരി 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 നമുക്ക് അമ്മയെ സ്നേഹമാണ്. ഇനി അതുപോലെ അപ്പോൾ നെറ്റി പൊട്ടിയാലും കാല് വീണാലും നടുവിന് പ്രശ്നം വന്നാലും ആശുപത്രിയിൽ കിടന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നത് അമ്മയുടെ സാന്നിധ്യമാണ് അല്ലേ? അമ്മ അടുത്തിരിക്കണം, അമ്മ ചൂടുവെള്ളം തരണം, അമ്മ ഒന്ന് തലോടി തരണം, ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. മറ്റുള്ളവരും വേണം, പപ്പയും ചേട്ടനും ചേച്ചിയും അനിയനും ഒക്കെ നമുക്ക് വേണം. പക്ഷെ എങ്കിലും ഒരു പടി നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അമ്മമാരെയാണ്. അതുപോലെ ഒരു അറിയാത്ത വീടിൻ്റെ ഉമ്മറപ്പടിയിൽ എത്തുമ്പോൾ കേട്ടിട്ടുണ്ടോ, നമ്മുടെ വീട്ടിൽ ചിലവരൊക്കെ വരുമ്പോൾ അങ്കിൾമാരൊക്കെ വരുമ്പോൾ ചോദിക്കില്ലേ, മോനെ ഈ വീട്ടിലെ അമ്മ എന്തിയേ, മോളെ അമ്മ എവിടെ പോയി, അമ്മ എപ്പം വരും, അങ്ങനെയല്ലേ ചോദിക്കാറ്. തൊഴിലുറപ്പ് വരുന്ന ചേച്ചിമാരെ കണ്ടിട്ടില്ലേ, വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പോൾ അവർ ചോദിക്കുക അമ്മയെ അന്വേഷിക്കുന്നത്. അതുപോലെ വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പരീക്ഷ സമയമാകുമ്പോൾ ഭയങ്കര ടെൻഷൻ, ഹാർട്ട് ബീറ്റ് കൂടും, കൈയൊക്കെ തണുക്കും അല്ലേ. അപ്പം നമ്മൾ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്ന ആരെടുത്താ? പലരടുത്തും ചോദിക്കും, എങ്കിലും നമ്മൾ അമ്മമാരോട് ചോദിക്കും, അമ്മയെ പരീക്ഷയ്ക്ക് പോവാണേ, പ്രാർത്ഥിക്കണേ, തലയിലൊന്ന് കൈവയ്ക്കണേ എന്നൊക്കെ അമ്മമാരോട് ചോദിക്കും. അതുപോലെ നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ കൂട്ടിനിരിക്കാൻ ആഗ്രഹിക്കുന്നത് അമ്മമാരാണ്. നിങ്ങൾ സ്റ്റേജിൽ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെക്കാട്ടിലും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ആരാ? അമ്മമാരല്ലേ. ഒന്നെങ്കിൽ സ്റ്റേജിൻ്റെ പുറകിൽ നിൽക്കും, അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ അടുത്തിരുന്ന് ഒരു ടെൻഷൻ അടിച്ച് ദേവയെ ദേവമേ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇനി നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കാം, അവളോ വടിയായി. അപ്പോൾ നമ്മളെ മുറ്റത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ വെള്ള തുണിയിൽ പൊതിഞ്ഞ് വലിയ മൊബൈൽ മോർച്ചറി കണ്ടിട്ടില്ലേ, വല്ല ഫ്രീസർ പോലത്തുള്ള സാധനം, അതിൽ നമ്മളെ കിടത്ത് നമ്മുടെ ചലനമറ്റ ശരീരം, ആ ശരീരത്തിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ സമയം അടുത്തിരിക്കുന്ന ആരാ? അല്ലേ, നമ്മൾ ഈ ജീവനറ്റ ശരീരം തണുത്തിരിക്കുവാണ് ആ ഫ്രീസറിലോ അല്ലെ, ആ ശരീരത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒന്ന് വെള്ളം കുടിക്കാൻ പോകാതെ വേറെ ഒരിടവും പോകാതെ കൂടുതൽ സമയം ഒരു കസേരയിട്ട് വാടി തളർന്ന് ആ ശരീരത്തെ നോക്കിയിരിക്കുന്നത് അമ്മമാരല്ലേ അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമ്മമാര് നമ്മുടെ ഭാഗ്യമാണ് അല്ലേ? ഇതുപോലെ നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താലും നമ്മൾ അറിയാതെ വിളിക്കുന്നത് എന്നാ? അമ്മേ, ഒന്ന് അമ്മയെ കണ്ടിരുന്നെങ്കിൽ അല്ലേ? എത്ര ദൂരെ പോയാലും അമ്മമാർക്ക് നമ്മൾ ഫോൺ ചെയ്യാറുണ്ട്. അപ്പൊ അമ്മമാർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ പ്രിയ കുഞ്ഞുമക്കളെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അമ്മമാരെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് അറിയിക്കണം. അപ്പൊ അതിനെന്നാ ചെയ്യാൻ പറ്റുക?
ഇന്ന് വീട്ടിൽ പോകുമ്പോൾ അല്ലെ വീട്ടിലായിരിക്കുമ്പോൾ അമ്മമാരടുത്ത് പോകണം, നല്ല ക്ലോസ് അപ്പ് ആയിട്ട് ഒന്ന് ചിരിക്കണം, അമ്മയുടെ കൈയെടുത്തൊക്കെ ഒന്ന് തലോടണം, ഒന്നിങ്ങനെ മുട്ടിയിരിക്കണം, എന്നിട്ട് പറഞ്ഞാൽ അമ്മേ ഐ ലവ് യു. അമ്മ ഉള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യമാണ്, അമ്മ ഉള്ളത് കൊണ്ട് എൻ്റെ ജീവിതം കളർഫുള്ളാണ്, എല്ലാം സെറ്റാണ്, കളറാണ് എന്ന് അമ്മയെ പറയണം. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നോക്കണം, അമ്മയുടെ ചുണ്ടിലിങ്ങനെ പുഞ്ചിരി വരും, അമ്മയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ തിളങ്ങും, കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കണം. ഓക്കെ, നമ്മുടെ സ്നേഹം അറിയിക്കണം, ചെയ്യുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതുപോലെ അപ്പോൾ ചിലവർക്കൊരു സംശയം വരും. ചില അമ്മമാർ 100% കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 5-10% അമ്മമാർ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കും അല്ലേ, നമ്മളെ കുറ്റപ്പെടുത്തും, നമ്മളെ സഹായിക്കത്തില്ല, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഓടി നടക്കും, നമ്മുടെ വിശേഷമൊന്നും കേൾക്കത്തില്ല, വീട്ടിൽ ബന്ധുക്കളും കൂട്ടുകാരൊക്കെ വരുമ്പോൾ നമ്മളെ പറ്റി മോശമായിട്ട് പറഞ്ഞു കൊടുക്കും, അപ്പോഴൊക്കെ നമുക്ക് സങ്കടം വരും, ഈ അമ്മ ഇല്ലായിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് തോന്നും അല്ലേ. അങ്ങനെയുള്ളവർക്ക് ഒരു ഗുഡ് ന്യൂസുമായിട്ടാണ് സിസ്റ്റർ വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ സ്നേഹിക്കുന്ന അമ്മമാരെ ഉള്ളവരെ, നമ്മളെപ്പോഴും അമ്മയെ അമ്മയെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്ന അമ്മമാരുള്ളവർക്കും അതുപോലെ അമ്മമാർ, ഈ അമ്മ കൊള്ളൂല, ആ കൂട്ടുകാരുടെ അമ്മ നോക്കി എന്ത് നല്ല അമ്മയാണ് ഇങ്ങനെ പറയുന്നവർക്കും സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അതാരെന്നറിയാവോ? നിങ്ങൾക്കൊരു സ്പെഷ്യൽ അമ്മയെ കൊണ്ടുവരുവാണ്. ഓക്കെ, നമുക്ക് സിസ്റ്റർ നേരത്തെ പറഞ്ഞില്ലേ, അമ്മമാരെ ലെവൽ ആ റേഞ്ചിൽ സ്നേഹിക്കുന്ന ഒരാൾ ഈ ഭൂമിയിലില്ല. അവർക്ക് സ്പെഷ്യലായിട്ട് ദൈവം തന്നിരിക്കുന്ന അമ്മമാരാണ്. അപ്പോൾ ഈ രണ്ട് തട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരാളെ സിസ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ഈശോപ്പയുടെ അമ്മ, നമ്മുടെ സ്വന്തം അമ്മ ടാങ്ടണേ. എന്താ സുന്ദരി കുട്ടിയല്ലേ അമ്മ അല്ലേ? ഈ അമ്മയാണ് നമുക്ക് വീട്ടിലെ അമ്മ. അമ്മമാർ നേരത്തെ കുറേ കാര്യം പറഞ്ഞല്ലോ, ഈ അമ്മമാർ നമ്മളെ സ്നേഹിച്ച് സ്നേഹിച്ച് നടന്നാലും സെമിത്തേരി വരെ ഉള്ളൂ അല്ലേ. നമ്മൾ ആരെങ്കിലും കഥ കേട്ടിട്ടുണ്ടോ, നമ്മളെ അമ്മമാർ ആരെങ്കിലും നമ്മുടെ അയൽവക്കത്തോ നമ്മുടെ രാജ്യത്തിലോ സ്നേഹം കൂടുതൽ കാരണം 6 കുഴിച്ച ആ കുഴിയിലെടുത്ത് ചാടി ആ ഡെഡ് ബോഡിയുടെ കൂടെ കിടന്ന് ഭരിക്കുന്ന അമ്മമാരെ കണ്ടിട്ടില്ല അല്ലേ. പക്ഷെ നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിക്കും, നിങ്ങൾ വലുതാവുമ്പോൾ സതി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിൽ. അത് രാജാ റാം മോഹൻ റോയും അന്നത്തെ ഗവർണറും ഒക്കെ ചേർന്ന് അത് നിർത്തലാക്കി. അത് ആഗ്രഹിച്ചിട്ടല്ല, അത് കെട്ടി വരിഞ്ഞ് കയറുകൊണ്ട് കെട്ടി ഭർത്താവ് മരിക്കുമ്പോൾ അതിലേക്ക് എടുത്തിടും. ഒക്കെ അവർ നിലവിളിച്ച് കരഞ്ഞ് അവർ മരിക്കും, അതല്ല. അപ്പോൾ അതുവരേക്ക് സെമിത്തേരി വരെ നമ്മുടെ ഈ ലോകത്തെ അമ്മമാരുണ്ടാവും. പക്ഷെ ഈ അമ്മയുണ്ടല്ലോ, സെമിത്തേരിക്ക് അപ്പുറം അതുക്കും മേലെ നമ്മളെ കൊണ്ടുപോകും, നമ്മളെ സ്വർഗവുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും. ഒക്കെ ഈ ലെവലിലല്ല, ഈ റേഞ്ചിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഇതാണ് പരിശുദ്ധ അമ്മ. ഓക്കെ, ഈശോയുടെ അമ്മ നമ്മുടെ അമ്മ. ഈ അമ്മയ്ക്ക് കുറേ പ്രത്യേകതയുണ്ട്. അമ്മ നമ്മൾ കാണുന്നത് പോലെ സുന്ദരിയാണ്, ധൈര്യശാലിയാണ്, നമ്മളോട് നമ്മളെ സഹായിക്കും, നമ്മൾ വഴക്ക് പറയില്ല, അടുക്കില്ല, തെറി വിളിക്കത്തില്ല, അങ്ങനെ നമ്മളെ കൂടെ ഇങ്ങനെ മക്കളെ കുട്ടാ വായോ എൻ്റെ മടിയിൽ കിടന്നോ, ഈശോയെ പിടിച്ചതുപോലെ നിന്നെയും ഞാൻ പിടിക്കാം, ഈശോയെ എൻ്റെ മടിയിൽ കിടത്തി ഉറക്കിയതുപോലെ നിന്നെയും കിടത്താം എന്ന് പറയുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ സ്വന്തം അമ്മ. ഈശോയുടെ കുരിശുമരണം ഓർക്കണുണ്ടല്ലോ അല്ലേ. കാൽവരി മലയിൽ ഇങ്ങനെ ഈശോ ഇങ്ങനെ രക്തമൊക്കെ ചിന്തി അടിയൊക്കെ കൊണ്ട് ഇങ്ങനെ അവസാനം ഇങ്ങനെ ഈ സ്വർഗത്തിലേക്ക് അപ്പൻ്റെ അടുത്തേക്ക് പോകാൻ സമയമാകുമ്പോൾ അവസാനമായിട്ട് നമുക്ക് തന്ന ഗിഫ്റ്റാണ് പരിശുദ്ധ അമ്മ അല്ലേ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 19:27 കാണും, അനന്തരം യേശു ശിഷ്യനോട് പറഞ്ഞു, അതായത് യോഹന്നാനോട് പറഞ്ഞു, മോനെ ഇതാ നിൻ്റെ അമ്മ. അപ്പം ആ നിമിഷം മുതൽ യോഹന്നാൻ മറിയത്തെ സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിച്ചു എന്നാണ് പറയണേ. ഇന്ന് ചിലപ്പോൾ ഇപ്പോൾ ലിജോ ആയിരിക്കാം, ബിജോ ആയിരിക്കാം, സുനിതയായിരിക്കാം നിൽക്കുന്നത്. അപ്പോൾ ഈശോ ഇങ്ങനെ കടന്നുകൊണ്ട് പറയുക, എൻ്റെ മോനെ ലിജോയെ ഇങ്ങുവാ, ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ നിൻ്റെ മുന്നിൽ ഒരു ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ അമ്മ അവിടെ നിർത്തിയിട്ട് പോവാം, അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുപോയി പകുതി വഴിയിൽ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോവാം. എന്ത് ചെയ്യും? വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ലൈഫ് സെറ്റാണ്, കളർഫുള്ളാണ്, വണ്ടർഫുൾ, മാർവലസ്, ഫാബുലസ് ആയി മാറും. പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോയാൽ ഉന്നതങ്ങളിലിരിക്കുന്ന ഈശോയ്ക്കും വിഷമാവും, നമുക്കും വിഷമാവും. ചെയ്യുമോ അങ്ങനെ? ഇല്ല അല്ലേ. നമ്മൾ പരിശുദ്ധ അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കൈപിടിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകും. ഇന്ന് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുക, അമ്മയെ വേണോ നിനക്ക്? അമ്മയെ വീട്ടിൽ കൊണ്ടുപോവോ? ഈശോപ്പയുടെ അമ്മയാ, അമ്മ കൊണ്ടുപോയാൽ നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ തരും. വേണോ? ഇപ്പം നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, സിസ്റ്ററും കൊണ്ടുപോകും, നമുക്ക് എല്ലാവർക്കും അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകാം, നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക?
അമ്മയെ വിളിച്ചാലേ വരത്തുള്ളൂ, വിളിക്കാതെ അമ്മ ഇങ്ങനെ വലിഞ്ഞു കയറിയൊന്നും വരത്തില്ല. അമ്മയെ നമ്മൾ സ്നേഹിച്ച് സ്നേഹിച്ച് കൊണ്ടുപോകണം. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോ പ്രാർത്ഥിക്കാറില്ലേ, വീട്ടിലെ ജപമാല ചൊല്ലുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ചെറിയ പ്രാർത്ഥനകളുണ്ടല്ലോ, ഉദാഹരണത്തിന് എത്രയും ദേവമാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വരുന്നു, ആ പ്രാർത്ഥന അറിയായിരിക്കും. അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ പുസ്തകത്തിലൊക്കെ കാണും പരിശുദ്ധരാ ജീ കരുണയുടെ മാതാവേ സുസ്തി, ഒക്കെ നീണ്ട പ്രാർത്ഥനയാണ്. കുഞ്ഞുമക്കൾക്ക് അതൊക്കെ പാടാണെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, അമ്മേ എനിക്ക് അമ്മയെ ഇഷ്ടമാണ്, ഐ ലവ് യു അമ്മേ, അമ്മേ എൻ്റെ ആശ്രയമേ, ഇങ്ങനെ ചെറുതായിട്ട് പ്രാർത്ഥിച്ചൂടെ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമുക്ക് ബൈഹാർട്ടായിട്ടുള്ള പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ. ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പം അമ്മ പതിയെ 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 നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. അമ്മയുടെ പാട്ടൊക്കെ അറിയായിരിക്കുമല്ലോ അല്ലേ, അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, ഇതുപോലെ പാട്ടൊക്കെ ഇല്ലേ, നല്ല നല്ല പാട്ടുകളൊക്കെ, അതൊക്കെ ഇങ്ങനെ പാടണം. ഇനി ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ സമ്മാനമായിട്ട് അമ്മയുടെ ഒരു സ്റ്റാച്യുവോ അമ്മയുടെ ഒരു പടമോ ഒക്കെ വാങ്ങിത്തരാൻ പറയണം. എന്നിട്ട് ഇങ്ങനെ വിഷമമൊക്കെ വരുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കാണണം, അമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും അമ്മയുടെ പാടുന്നതും. ആവേ മറിയ ആവേ മറിയ കന്യക മേരിയ അമ്മേ, ഇങ്ങനെയൊക്കെ നമുക്ക് ടൂണൊന്നും ഇല്ലെങ്കിലും നോ പ്രോബ്ലം, താളവും ലയവും ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, അമ്മ എല്ലാം സെറ്റാക്കിക്കോളും. സ്നേഹത്തിൽ മയത്തിൽ പാടിയാൽ മാത്രം മതി. ഇങ്ങനെ അമ്മയെ പാടിയും പറഞ്ഞും പ്രാർത്ഥിച്ചും ഒക്കെ വീട്ടിൽ കൊണ്ടുവരണം. അമ്മ ഈശോയെ പോലെ വളർത്തും, ഉണ്ണീശോയെ പൊതിഞ്ഞു പിടിച്ച ഈ കരങ്ങൾ കൊണ്ട് നമ്മളെയും ഇങ്ങനെ കെട്ടിപ്പിടിക്കും. അപ്പൊ അമ്മയെ ചേർത്ത് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാം, അടുത്ത ലോകത്തിലുള്ള എൻട്രി പാസ് അമ്മ നമുക്ക് വാങ്ങിത്തരും. അമ്മമാരില്ലെങ്കിൽ നമ്മൾ ഈ ലോകം കാണുമോ? അമ്മമാര് വിചാരിച്ചാൽ മതിയായിരുന്നു, നമ്മുടെ വീട്ടിൽ അമ്മ വിചാരിച്ചാൽ മതിയായിരുന്നു, ഈ മനോഹരമായ ഒരു സാധനവും നമ്മൾ കാണത്തില്ലായിരുന്നു അല്ലേ, എക്സിറ്റ് അടിച്ചു പോയാലേ. പക്ഷേ ഈ അമ്മ സ്വർഗത്തിലും നമുക്കൊരു എൻട്രി ഉണ്ടാക്കി തരും. അപ്പം അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം, ചേർത്ത് പിടിക്കാം, ജീവിതം സെലിബ്രേറ്റ് ചെയ്ത് നമുക്ക് ജീവിക്കാം. ഈശോയും അമ്മയും ഒക്കെ നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്നും വളരെ ശക്തമായ സന്ദേശം നൽകുന്ന നല്ലപ്പന്റെ ചാവറലിനെ കുറിച്ച് പറയാൻ ജോർജ് അച്ഛനെ നമുക്ക് സ്വാഗതം ചെയ്യാം. യെസ്, അവർ സെക്കൻഡ് സെഗ്മെന്റ് ഈസ് ചാവറലും കുട്ടികളും. ലെറ്റ്സ് കം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള കുട്ടികളെ, ഞാൻ ഈ ദിവസങ്ങളിൽ വേര് എന്നുള്ളൊരു കവിത വായിക്കാനായിട്ടിടയായി. ഒരു മകൻ വളർന്ന് വലുതായി അപ്പൻ്റെ ശക്തിയിൽ ആശ്രയിച്ചൊക്കെ ആ മകൻ വളർന്ന് വലുതായി കഴിഞ്ഞ് ആ മകന് തോന്നുകയാണ്, എന്തിനിപ്പോൾ അപ്പൻ, അപ്പൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മകന് തോന്നുകയാണ്, അപ്പനായിരുന്നു യഥാർത്ഥത്തിൽ എൻ്റെ ശക്തി. അങ്ങനെ അർത്ഥം വരുന്നൊരു കവിതയാണത്. അതിലെ നാല് വരികൾ ഇങ്ങനെയാണ്: വേരിൻ്റെ ശക്തിയിൽ നേരെ നിന്നപ്പോഴ വേരുള്ള കാര്യം മറന്നുപോയി, പിന്നെ വേരെന്തിനെന്നും നിനച്ചുപോയി, ഇന്ന് വേരാണ് നേരെന്നറിയുന്നു ഞാൻ, ഇന്ന് വേരാണ് നേരെന്നറിയുന്നു ഞാൻ. ക്രിസ്തീയ കുടുംബങ്ങൾക്ക് കെട്ടുറപ്പ് നൽകിയിട്ടുള്ള വിശുദ്ധ ചാവറ പിതാവിനെ കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കണേ. പ്രത്യേകമായി പറഞ്ഞാൽ വിശുദ്ധ ചാവറയച്ചൻ കുടുംബങ്ങളുടെ ക്രമത്തെക്കുറിച്ച്, ചട്ടത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ചാവരുളും കുട്ടികളും. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. എന്നത്തേക്കാളും ഇന്ന് ഇതിന് പ്രസക്തി ഏറിയിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ്. നവോത്ഥാനം നടപ്പിലാക്കിയ വിശുദ്ധ ചാവറ പിതാവ് വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കുടുംബമാണ്. ക്രിസ്തീയ കുടുംബങ്ങൾ അതിൻ്റെ കെട്ടുറപ്പ് ക്രമം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു ക്രിസ്തീയ കുടുംബം എങ്ങനെ വളരണം. തൻ്റെ പ്രിയപ്പെട്ട കൈനകരിയിലുള്ള ബന്ധുക്കളും മിത്രങ്ങളും ഉപകാരികളൊക്കെ ആയിട്ടുള്ള മനുഷ്യർക്ക് 1868 നിങ്ങളൊക്കെ ഇപ്പോൾ ഈ 2000 ശേഷം ഈ അടുത്ത കാലഘട്ടത്തിൽ ജനിച്ചവരാണ്, 150 മുൻപ് വിശുദ്ധ ചാവറ പിതാവ് എഴുതി കൊടുത്തതാണ് ഈ ചാവരുൾ എന്ന് നാം പറയുന്നത്. അതിനകത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ മരിച്ചാലും ഈ കടലാസ് മരിക്കുകയില്ല. നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ എഴുതുന്ന പുസ്തകങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുന്നതാണ്.
നമ്മൾ ധാരാളമായിട്ട് വായിക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ സാധിക്കുന്ന കുട്ടികളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ എഴുത്തും ആരംഭിക്കേണ്ടതാണ്. നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമെങ്കിൽ എത്രയോ പേർക്കതൊക്കെ ഉപകാരപ്പെടും. വിശുദ്ധ ചാവറ പിതാവ് ദീർഘവീക്ഷണത്തോടുകൂടി അർത്ഥവത്തായിട്ടുള്ളൊരു വാചകമാണ് പറഞ്ഞ്, ഞാൻ മരിച്ചാലും ഈ കടലാസ് മരിക്കയില്ല. 150 വർഷങ്ങൾക്ക് മുൻപ് എഴുതി വച്ചിരിക്കുന്ന കുടുംബങ്ങളുടെ ക്രമം, കുടുംബങ്ങളുടെ ചട്ടം, അത് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. വിശുദ്ധ ചാവറ പിതാവ് ഇത് നൽകിയത് കൈനഗരി കപ്പേളയുടെ അവിടെയുള്ളവർക്കാണ്. അവരിൽ നിന്ന് എത്രയോ തലമുറകൾ കഴിഞ്ഞിട്ട് അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ചാവറ പിതാവ് അത് നൽകിയപ്പോൾ പ്രത്യേകമായിട്ട് പറഞ്ഞു, എഴുതാനായിട്ട് അറിയുന്നവരൊക്കെ ഇതിൻ്റെ കൈയെഴുത്ത് പ്രതികൾ എഴുതി തയ്യാറാക്കി വീടുകളിൽ സൂക്ഷിക്കണം. പിതാവിനറിയാം, വീടുകളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്തു വായിക്കാം. അതിലെ ക്രമങ്ങളൊക്കെ അനുസരിച്ച് വീടിനെ, കുടുംബത്തെ ക്രമപ്പെടുത്താം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ എഴുതി തന്നിരിക്കുന്ന ഈ കുടുംബക്രമം കൈനഗരി കുരിശുപള്ളിയിലെ പെട്ടിക്കകത്ത് നിങ്ങൾ വയ്ക്കുക. സ്ഥിരമായിട്ട് പെട്ടിക്കകത്ത് വയ്ക്കാനല്ല, എല്ലാ മാസവും മാസാദ്യ ശനിയാഴ്ച എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നത് വായിക്കണം. അപ്പോൾ ഇത് ഞാൻ മരിച്ചാലും ഈ കടലാസ് മരിക്കുകയില്ല, എല്ലാവരും ഒത്തുചേർന്നത് വായിക്കുക, വായിച്ചാൽ മാത്രം പോരാ, അത് അനുസരിക്കുകയും അനുസരിപ്പിക്കുകയും ചെയ്യുക, അദ്ദേഹം പ്രത്യേകം പറയുന്നു. അങ്ങനെയാണ് അടുത്ത തലമുറയെ അത് പഠിപ്പിക്കാനായിട്ട്, മക്കളെ അത് പഠിപ്പിക്കാനായിട്ട്, ഇനി വരുന്ന തലമുറ വിശ്വാസത്തിൽ വളരാനായിട്ട് ഉള്ള ക്രമങ്ങളാണ്. ഒരു വീട്, ഒരു കുടുംബം, ഒരു ക്രിസ്തീയ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകണം, അതിനുതകുന്ന കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, എനിക്ക് വേറെ സ്മാരകങ്ങളൊന്നും നിങ്ങൾ പണിയണ്ട, എനിക്ക് പണിയേണ്ട സ്മാരകം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കൂടി ഞാൻ ഈ എഴുതി വച്ചിരിക്കുന്ന കുടുംബങ്ങളുടെ ക്രമം, കുടുംബങ്ങളുടെ ചട്ടം, അത് വ്യക്തമായും കൃത്യമായി എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് വായിക്കുക, അതനുസരിക്കുക, അതനുസരിപ്പിക്കുക, അതോടൊപ്പം നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ചാവറ പിതാവ് ദീർഘമായ പ്രാർത്ഥനയൊന്നല്ല എഴുതി കൊടുത്തിരിക്കണേ, ഒറ്റ വാചകമുള്ളൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, നിന്റെ നീതിമാന്മാരുടെ ഭവനത്തിൽ നിന്റെ ഈ ശുശ്രൂഷിയുടെ ആത്മാവിനെ പ്രവേശിപ്പിക്കണമേ. ഇത്രയുള്ള പ്രാർത്ഥന. ഇതാണ് വിശുദ്ധ ചാവറ പിതാവ് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഞാൻ മരിച്ചാലും ഈ കടലാസ് മരിക്കുകയില്ല എന്ന് ദീർഘവീക്ഷണത്തോടെ പറഞ്ഞ പിതാവിൻ്റെ ആ ചാവരുൾ നമ്മുടെ കൈകളിലേക്ക് കിട്ടിയിരിക്കുകയാണ്. ഇന്ന് മുതൽ അതിനെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അവ അനുസരിക്കാനും അനുസരിപ്പിക്കാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അമൂല്യ നിധി അത് ഹൃദയപൂർവ്വം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് കുട്ടികളായ നിങ്ങൾക്ക് പ്രത്യേക കടമയുണ്ട്. ക്രിസ്തീയ കുടുംബം വളർച്ച പ്രാപിക്കണമെങ്കിൽ നിങ്ങളിലേക്ക് അത് പകരണം, അത് മനസ്സിലാക്കുകയും വായിക്കുകയും, കൊച്ചു പുസ്തകമാണ്, വളരെ കൊച്ചു പുസ്തകമാണത്, അത് വായിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ട് നല്ല ക്രിസ്തീയ കുടുംബങ്ങൾ, കെട്ടുറപ്പുള്ള കുടുംബങ്ങൾ ഉണ്ടാക്കാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് ശ്രമിക്കാം. നീ മറന്നോ, ടാലന്റഡ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ആണിത്, നമ്മുടെ ബ്ലൂമിംഗ് ടാലന്റ്. അതന്നെ, ഒരു കൊച്ചു കലാകാരൻ അവിടെ റെഡിയായി നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് സെഗ്മെന്റിലേക്ക് പോയാലോ? യെസ്. എന്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സ്ഥാന ഉൽപ്പത്തി ഉത്തമഗീതം ഭാഷകൾ
ജെറമിയ വിലാപങ്ങൾ ബാരുബുക്ക് അശക്കിയേ ദാനിയേ ഓഷിയ ജോയൽ ആമോസ് ഒബാദ്യ യോന മിക്ക നാഗു അബക്കുക്ക് ഷെഫാനിയ അഗായി സക്കരിയ മലാക്കി മച്ചായി മാർക്കോസ് ലൂക്ക യോഗന അപസ്തോലവർത്തനങ്ങൾ ഡോമ ഒന്ന് കൊണ്ടോഫ് രണ്ട് കൊണ്ടോഷ് ഗലാട്ടിയ എഫേസസ് ഫിലിപ്പി കൊളോസസ് അന്നത്തെ കാനോനിക്ക അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ മൂന്ന് സെഗ്മെന്റ്സും യൂസ്ഫുൾ ആയി തോന്നിയില്ലേ? എന്നാ ടിവിയുടെ വോളിയം കുറച്ചുകൂടെ കൂട്ടി വെച്ചോ. കാരണം എന്താണെന്ന് അറിയില്ലേ? നമ്മുടെ ജെറുസലേം റീട്രീറ്റ് സെന്ററിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ആക്ഷൻ സോങ് ആണ് അടുത്ത്. നമുക്ക് അവരോടൊപ്പം ആടിപ്പാടി ദൈവത്തെ സ്തുതിക്കാം. ലെറ്റ്സ് ഗോ.
അതെ 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 ഡേ കൂട്ടുകാരെ, നമ്മുടെ എപ്പിസോഡിന്റെ ടൈം തീരാനായി. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജസ്വിൻ ആൻഡ് സറിൻ. പ്രൈസ് ഗോഡ്. ബൈ.